ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഓർഗനൈസേഴ്സിൻ്റെ പാർട്ട് ടു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പാർട്ട് 3 ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 വീഡിയോസ് കാണുമ്പോഴേക്കും ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഓർഗനൈസേഴ്സും നിങ്ങൾക്ക് പരിചയപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ പ്രൊഡക്ട്സും നല്ല അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാത്രം ലൈക്കും കമൻറ്റും കൂടെ ചെയ്യുക. നമ്മുടെ വീട്ടിലെ എല്ലാ സാധനങ്ങൾക്കും അതിൻ്റേതായ ഒരു സ്ഥലമുണ്ടെങ്കിൽ നമ്മുടെ ലൈഫും അതിനനുസരിച്ച് സിമ്പിളാവും കേട്ടോ. ഞാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ട് തന്നെ ഈ ഓർഗനൈസേഴ്സ് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് എൻ്റെ ലൈഫിൽ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രോഡക്റ്റ് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു ക്ലോത്ത് ഓർഗനൈസറാണ്. അപ്പോൾ ഇത് ഞാൻ 5 വരുന്ന ഒരു സെറ്റായിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഇതുപോലുള്ള 5 ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഞാൻ എല്ലാ ക്ലോത്ത്സും ഇതിൽ തന്നെയാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൽ വെച്ച് കഴിയുമ്പോൾ എനിക്ക് കൂടെ കബോർഡ് വൃത്തിയാക്കൽ എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ലാതായിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ളതുകൊണ്ട് നമുക്കതിനകത്ത് എന്താ വെച്ചിട്ടുള്ളതെന്നും ഈസി ആയിട്ട് കാണാൻ പറ്റും. ഇത് 5 വരുന്ന പ്രൈസ് 428 ആണ് കേട്ടോ. കുട്ടികളുടെ ഡ്രസ്സും എല്ലാം ഞാൻ ഇതിൽ തന്നെയാണ് കേട്ടോ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. മോൻ്റെ ജീൻസും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒരു ബോക്സിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മടക്കി വെക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ എടുക്കുന്ന സമയത്താണെങ്കിലും ജീൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോക്സ് മാത്രം എടുത്താൽ മതി, ഇതിൽ മാത്രം നമുക്ക് തിരഞ്ഞാൽ മതി. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ കുട്ടികളുടെ ഡ്രസ്സെല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ എൻ്റെ കബോർഡ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിലും ഇതേ ഓർഗനൈസേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി കാണിക്കുന്നത് ഐക്കിയെന്ന് വന്നിട്ടുള്ള ഈ 2 സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ഇതേ ഐറ്റംസ് നമുക്ക് ആമസോണിലും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇത് അസംബിൾ ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു. ഇത് ഞാൻ മെയിൻലി വാങ്ങിച്ചത് ക്രോക്കറി ഷെൽഫിൽ ക്രോക്കറി ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സ്പേസിൽ കുറച്ച് അധികം സാധനങ്ങൾ നമുക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ പ്ലേറ്റ്സോ മഗ്ഗോ കാര്യങ്ങളോ അതൊക്കെ ഇതുപോലെ പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളായിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു ജീൻസ് ഓർഗനൈസറാണ്. ഇത് ഞാൻ മീഷോന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ സെയിം പ്രൊഡക്റ്റ് ഇപ്പോൾ എനിക്ക് കാണുന്നില്ല. ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 199 ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റ് മീഷോയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൻ്റെ പ്രൈസ് 227 ആണ് കേട്ടോ. ഇനി അടുത്തത് കാണിക്കുന്നത് ഈ ഒരു സാരി ബാഗാണ്. അപ്പോൾ ഇത് 6 വരുന്നൊരു സെറ്റായിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. നല്ല റീസണബിൾ പ്രൈസിലാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയത്. 6 193 ആണ് കേട്ടോ കിട്ടിയത്. എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം ഞാനിപ്പോൾ യൂസ് ചെയ്യാത്ത കുറേ ഡ്രസ്സുകൾ ഞാൻ ഇതുപോലെയാണ് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. പൊടിയും കാര്യങ്ങളൊന്നും ആവില്ല. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അകത്ത് എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനും പറ്റും. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇനി അടുത്ത പ്രോഡക്റ്റ് കാണിക്കുന്നത് ഈ ഒരു ലേസി സൂസൻ ആണ്. ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിലൊക്കെ പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസും ഭയങ്കര അഫോർഡബിളാണ്. 158 ഞാനിത് വാങ്ങിച്ചത്. പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളൊക്കെ കൗണ്ടർ ടോപ്പിൽ ഇതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാനെങ്കിൽ നല്ല എളുപ്പമായിരിക്കും കേട്ടോ ആക്സസ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിതിൽ മസാല ബോക്സസൊക്കെ ഒന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോ. ഈ ഒരു പ്രൊഡക്ഷൻ അത്യാവശ്യം നല്ല റിവ്യൂവും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങിക്കുക കേട്ടോ. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു യുട്ടൻസിൽ ഹോൾഡറാണ്. ഇതുപോലുള്ളൊരു വലിയ യുട്ടൻസിൽ ഹോൾഡർ എല്ലാ വീടുകളിലും ആവശ്യമായിരിക്കും. അപ്പോൾ ഇത് ഭയങ്കര അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ.
സ്റ്റെയിൻലെസ് സ്റ്റീലാണ് മെറ്റീരിയൽ വരുന്നത്. പിന്നെ നമുക്ക് സ്പൂണ് വയ്ക്കാനുള്ള ഒരു ഹോൾഡർ വരുന്നുണ്ട്, പിന്നെ ഡ്രെയിനറും വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 958 rupees ആണ്. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു പോട്ട് ഹോൾഡറാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. നമുക്ക് പോട്ട്സും പാൻസൊക്കെ ഇതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും, നല്ല യൂസ്ഫുൾ ആണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യാത്ത പാത്രങ്ങളാണ് അതിൽ വെച്ചിട്ടുള്ളത്. ഇനി കാണിക്കുന്നത് ഈ ഒരു ഓർഗനൈസറാണ്. ഇത് ഞാൻ ഡിമാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. 120 rupeesനാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് 4 വരുന്നൊരു സെറ്റായിട്ടാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരെണ്ണം ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ പിക്കിളുടെ ബോട്ടിൽ, ജാം ഇതൊക്കെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരെണ്ണം ഞാൻ ഡ്രോയറിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ മഗ്സൊക്കെ കഴുകിയതൊക്കെ ഇതിലാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അടുത്ത് കാണിക്കുന്നത് ഈ ഒരു ജ്വല്ലറി ഓർഗനൈസർ ബോക്സാണ്. അപ്പോൾ ഇത് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് എല്ലാ ജ്വല്ലറിയും ഇതിൽ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ റിങ് വെക്കാനായിട്ടും കമ്മൽ വെക്കാനായിട്ടും വള പിന്നെ മാല വെക്കാനായിട്ടൊക്കെ സെപ്പറേറ്റ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതെനിക്ക് എൻ്റെ സിസ്റ്ററിൻ്റെ ഗിഫ്റ്റായിട്ട് തന്നതാണ് കേട്ടോ. ഇത് ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കമ്മൽ വെക്കാനുള്ള സ്പേസാണ് കേട്ടോ. ഇനി ഇതിൻ്റെ താഴത്തായിട്ട് വള വെക്കാനുള്ളൊരു സ്പേസ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡെയിലി വെയേഴ്സൊക്കെ നമുക്കിതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു കണ്ടെയ്നർ സെറ്റാണ്. ഇത് നമുക്ക് പിക്കിളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ, പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ചില്ലി പൗഡർ, ടെർമറിക്, സോൾട്ട് ഇതെല്ലാം ഇട്ട് വയ്ക്കാനായിട്ട് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എല്ലാവരും വീണ്ടും വീണ്ടും ലിങ്ക് ചോദിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാംബു ട്രേ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലിഡ് വരുന്നതും ബാംബു ആണ്, ബാക്കിയെല്ലാം സെറാമിക് ആണ് കേട്ടോ. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു കട്ട്ലറി ഹോൾഡറാണ് കേട്ടോ. ഇത് ഞാൻ വെസ്സൈഡിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് 499 rupees ആണ്. പക്ഷേ സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റ് മീഷോയിൽ അവൈലബിൾ ആണ് കേട്ടോ. അതിന് 399 rupeesേ ഉള്ളൂ. സ്പൂൺ, ഫോർക്ക്, നൈഫ് ഇതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ അടിപൊളിയാണ്. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു നട്ട്സ് ഓർഗനൈസറാണ് കേട്ടോ. അപ്പോൾ ഇത് കുറേ കളേഴ്സിൽ അവൈലബിൾ ആണ്. കാണാനും ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇത് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് എൻക്വയറീസ് ആണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് വന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 182 rupees ആണ് കേട്ടോ. നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. നമുക്ക് നട്ട്സ് കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഭയങ്കര യൂസ്ഫുൾ ആണ്. നമുക്ക് ഡൈനിങ് ടേബിളിലോ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലൊക്കെ ആയിട്ട് വെക്കാം. അത്രയ്ക്ക് എയർടൈറ്റ് ഒന്നും അല്ല, അതുകൊണ്ട് തന്നെ ഡെയിലി കഴിക്കുന്ന നട്ട്സ് മാത്രം നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് ഡൈനിങ് ടേബിളിലൊക്കെ ആയിട്ട് വെക്കാം. ഫുൾ മെറ്റീരിയൽ പ്ലാസ്റ്റിക് ആണ് കേട്ടോ വരുന്നത്. അടുത്ത് കാണിക്കുന്നത് ഈ ഒരു നട്ട്സ് ബോക്സ് ആണ്. അപ്പോൾ ഇതെനിക്ക് എൻ്റെ കമ്പനിയിൽ നിന്ന് ന്യൂ ഇയറിന് നട്ട്സ് ഇട്ട് ഗിഫ്റ്റായിട്ട് അയച്ചു തന്നതാണ്. അപ്പോൾ ഞാനിതും ഇപ്പോൾ നട്ട്സ് ഇടാനായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സെയിം പ്രോഡക്റ്റ് നമ്മൾ മീഷോയിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുപോലെ നമുക്ക് 4 കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് 4 നമുക്ക് എടുക്കാൻ പറ്റും, ക്ലീൻ ചെയ്യാൻ പറ്റും. 138 rupees ആണ് ഈ ഒരു ബോക്സിൻ്റെ പ്രൈസ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യാം കേട്ടോ. ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.